NAAC അക്രഡിറ്റേഷനിൽ A++ എന്ന ചരിത്രപരമായ നേട്ടത്തിന്റെ നെറുകയിലാണ് കേരള സർവകലാശാല. കേരള സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ PP അജയകുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. ഈ നേട്ടം ഏതൊക്കെ തരത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ തരത്തിലാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക? ഇതാണ് വിദ്യാർത്ഥികൾക്ക് പ്രധാനമായും അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ. എങ്ങനെയാണ് സർ? യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ്. കാരണം അവർക്ക് കേരള സർവകലാശാലയുടെ ഒരു ഡിഗ്രി, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അല്ലെങ്കിൽ PhD എടുത്ത് മറ്റ് സർവകലാശാലകളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ജോലി ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ, ഇന്ത്യക്കകത്തും വെളിയിലും തീർച്ചയായിട്ടും ഈ ഒരു ഡിഗ്രിക്ക് വലിയ ഒരു അംഗീകാരം ലഭിക്കും. മാത്രമല്ല, ഈ A++ നേടിയ ഒരു സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രി എന്ന നിലയിൽ അവർക്ക് മറ്റ് പ്രോജക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അതിനൊരു പ്രിഫറൻസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും വലിയ പ്രയോജനം. മാത്രമല്ല, കേരള സർവകലാശാലയുടെ അടുത്ത 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുതിയ മേഖലകളിലുള്ള പ്രോജക്റ്റുകളും അതുപോലെ മറ്റ് സാധ്യതകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസ് എന്നൊക്കെയുള്ള UGC പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളിലൂടെ സർവകലാശാലക്ക് വലിയ തോതിലുള്ള ഗ്രാൻറ്റ് ലഭിക്കാനായിട്ട്, പ്രോജക്റ്റ് വഴി ഗ്രാൻറ്റ് ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും A++ സർവകലാശാലക്ക് ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഈ 800 കോടിയോളം രൂപയാണ് ഇനി NAAC അടുത്ത റീ അക്രഡിറ്റേഷൻ വരുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ ഒരു കാലയളവിലേക്കാണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ അക്കാദമിക് നിലവാരമൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഫണ്ട് വരുന്നത്. ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്തും എന്ന് സർവകലാശാല ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? അതെ, ഈ 800 കോടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് തരുന്നതല്ല. നമ്മൾ കൊടുക്കുന്ന, സബ്മിറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് വേണ്ടി കിട്ടുന്ന സഹായമാണിത്. അത് തീർച്ചയായിട്ടും നമ്മൾ കേരള സർവകലാശാല 9 പുതിയ വിജ്ഞാന മേഖലകളിൽ പുതിയ കോഴ്സുകളും ഡിപ്പാർട്ട്മെൻറ്റും തുടങ്ങാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതൽ ഡാറ്റാ സയൻസ് മുതൽ നമുക്ക് ഡിസൈനിങ് വരെ ഉള്ള മേഖലകളിൽ. അപ്പോൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഏറ്റവും പുതിയ പ്രോജക്റ്റുകളും അതുപോലെ പുതിയ പ്രോഗ്രാമുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സർവകലാശാലയുടെ ഒരു ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. കൂടുതലായിട്ട് കൂടുതൽ എക്സ്പേർട്സുമായി ആലോചിച്ച് കൂടുതലായി മെച്ചപ്പെട്ട പ്രോജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് താണു പത്മനാഭൻ സെൻറ്റർ തുടങ്ങാനായിട്ട് സർക്കാർ അനുമതി നൽകിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ട്രാൻസ്ലേഷണൽ റിസർച്ച്, അതിൽ കേരള സർക്കാരിന് നമ്മൾ പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം ഇതുവഴി A++ വഴി നമുക്ക് ലഭിക്കുന്ന ഗ്രാൻറ്റുകൾ കൂടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ ഡിസൈനിങ് പോലുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പുതിയ തൊഴിൽ മേഖലകൾ, പുതിയ അവസരങ്ങൾ തുറക്കുന്ന തൊഴിൽ മേഖലകളിൽ മെച്ചപ്പെട്ട തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നുള്ളതാണ്. ആ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം നമുക്ക് പരമ്പരാഗതമായി നമ്മൾ വളരെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പല പ്രോഗ്രാമുകളും പിന്നെ ഫോളോ ചെയ്യുന്നത്. അതിന് പകരം അവർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന തരത്തിൽ, അതായത് ഇൻഡസ്ട്രിയുമായി നേരിട്ടുള്ള ലിങ്കേജ് വഴി നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവർക്ക് പ്ലേസ്മെൻ്റ് ലഭിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡിസൈനിങ് അത്തരത്തിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. കാരണം അത് ടൂൺസ് അക്കാഡമിയുമായിട്ട് യോജിച്ച് നമ്മൾ ചേർന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ കൂടുതൽ വ്യവസായ മേഖലയുമായിട്ട് യോജിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ തുടങ്ങാൻ വേണ്ടിയാണ് സർവകലാശാല തീരുമാനം. അതുപോലെ കേരള സർവകലാശാലയുടെ കീഴിൽ വരുന്ന കോളേജുകൾ, ഈ കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അതുപോലെ അക്കാദമിക് നിലവാരം ഇത് മെച്ചപ്പെടുത്തുന്നതിനും നമുക്ക് ഇത് ഗുണം ചെയ്യുമോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ കേരള സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലെ സിലബസ് റിവൈസ് ചെയ്യാൻ, ഈ വർഷം റിവൈസ് ചെയ്യാൻ, ഔട്ട്കം ബേസ്ഡ് സിലബസ് ആക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ബജറ്റിൽ അതിന് 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ സിലബസ് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിജ്ഞാനം ഉൾക്കൊള്ളുന്ന സിലബസ്, അതും കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന, അവർക്ക് തൊഴിൽ മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള സിലബസ്, അതാണ് ഔട്ട്കം ബേസ്ഡ് സിലബസ്. അങ്ങനെ നമ്മുടെ കോളേജുകളിലെ സിലബസ് എല്ലാം അത്തരത്തിൽ നവീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് ഈ വർഷം നടക്കും. അടുത്ത വർഷം മുതൽ അവർക്ക് ഈ പുതിയ സിലബസിലായിരിക്കും അവർക്ക് പ്രോഗ്രാം നടത്തുക. മാത്രമല്ല, നമ്മുടെ അഫിലിയേറ്റഡ് കോളേജിനും തീർച്ചയായിട്ടും അഭിമാനിക്കാം.
കാരണം സർവകലാശാലയുടെ ഡിഗ്രിയാണ് ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൊടുക്കുന്നത്. ഇപ്പോൾ എ പ്ലസ് പ്ലസ് ഉള്ളൊരു സർവകലാശാലയുടെ ഡിഗ്രി എന്ന തരത്തിൽ അവർക്കും വലിയ അഡ്വാൻറ്റേജ് ഇതുവഴി ലഭിക്കും തീർച്ചയായിട്ടും. ഈ നാക്കിൻ്റെ ഇതിൻ്റെ ഒരു പരിശോധനാ രീതികൾ എങ്ങനെയായിരുന്നു? നാക്കിൻ്റെ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രേഡല്ല, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ഉയർന്നൊരു 3.67 എന്ന് പറഞ്ഞ് മോഹിപ്പിക്കുന്ന ഒരു സ്കോറിലാണ് നമ്മളത് ഫിനിഷ് ചെയ്ത് നമുക്കത് കിട്ടുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഈ സർവകലാശാലയിലും ഇതിൻ്റെ കീഴിൽ വരുന്ന കോളേജുകളിലും വരുത്തിയത്? യഥാർത്ഥത്തിൽ കേരള സർവകലാശാല കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സർവകലാശാലയാണ്. 85 വർഷം പൂർത്തിയാക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ സർവകലാശാലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്കൊരു അഡ്വാൻറ്റേജാണ്. അതേസമയം കഴിഞ്ഞ 5 വർഷക്കാലം വലിയ തോതിലുള്ള വികസനം സർവകലാശാലയിലുണ്ടായി എല്ലാ തലത്തിലും. അത് അക്കാദമിക തലത്തിലും നമ്മൾ ഔട്ട്കം ബേസ്ഡ് സിലബസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടപ്പിൽ വരുത്തി 2 വർഷം മുമ്പ്. അതോടൊപ്പം തന്നെ ഒരു സെൻട്രലൈസ്ഡ് ലബോറട്ടറി, അതായത് ക്ലിഫ് എന്ന പേരിട്ടിട്ടുള്ള സെൻട്രലൈസ്ഡ് ലബോറട്ടറി, അവിടെ ഏറ്റവും ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ വാങ്ങി വെച്ചു. അത് റൂസാ ഫണ്ട് അതിനെ സഹായിച്ചു. അത് തീർച്ചയായിട്ടും നമ്മുടെ ഗവേഷകർക്ക് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളിലെ ഗവേഷകർ കൂടെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മറ്റൊന്ന്, നമ്മൾ കോവിഡ് സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ നേരിടാനായി നമ്മൾ പല പദ്ധതികളും തുടങ്ങി. അതിലൊന്നാണ് ഹരിതാലയം, അതായത് ക്യാമ്പസിലെ തരിശു കിടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം കൃഷി ചെയ്തു. അത് നെൽകൃഷി, വിവിധങ്ങളായിട്ടുള്ള കൃഷികൾ ചെയ്തു. അതോടൊപ്പം ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് കൊണ്ടുവന്ന സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, വൃക്ഷത്തൈകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചു. അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് നമ്മൾ പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് കോവിഡ് സാഹചര്യത്തിലും പരീക്ഷകൾ ഒരു തടസ്സവും കൂടാതെ നടത്താനായി, കുട്ടികൾക്ക് സഹായിക്കാൻ വേണ്ടി അവർക്ക് എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെൻ്ററുകൾ വെച്ചു. അത് ലക്ഷദ്വീപിൽ പോലും നമ്മൾ സെൻ്ററുകൾ വെച്ചു. അത്തരത്തിൽ അതെല്ലാം പൂർത്തിയാക്കാനായി ഈ കഴിഞ്ഞ ഡിഗ്രി റിസൾട്ട്, യഥാർത്ഥത്തിൽ S6 ഡിഗ്രി റിസൾട്ട് ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്തത് കേരള സർവകലാശാലയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ SSLC പ്ലസ് ടു റിസൾട്ട് വന്ന ശേഷമാണ് ഡിഗ്രിയുടെ റിസൾട്ട് വരുന്നത്. ഇപ്രാവശ്യം SSLC പ്ലസ് ടു റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ കേരള സർവകലാശാലയുടെ ഡിഗ്രിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായി. അപ്പോൾ ഒരു പുതിയ സ്റ്റുഡൻറ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എക്സാമിനേഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സോഫ്റ്റ്വെയർ വഴി ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ അടക്കം അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 60% വർക്ക് ഇപ്പോൾ കഴിഞ്ഞു, ബാക്കി കൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം, നാക്കിൻ്റെ അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടി, വലിയ നേട്ടമാണ്. ഈ നേട്ടം ഇത് ഇതുപോലെ നിലനിർത്തുക, കാര്യം ഇനി 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു റീ അക്രഡിറ്റേഷൻ പ്രോസസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് നിലനിർത്തുക എന്ന് പറഞ്ഞൊരു വെല്ലുവിളിയാണ്. കാര്യം ഇത് നഷ്ടപ്പെട്ടു പോയാൽ ഇത് ഇതിനെക്കാട്ടിൽ വലിയ വാർത്തയായിട്ട് മാറും. അതിനുള്ള ശ്രമങ്ങളുണ്ടോ, എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്രയും ഉയർന്ന സ്കോർ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ വലിയ ഉത്തരവാദിത്വം തന്നെയാണ് സർവകലാശാലയ്ക്ക് നൽകുന്നത്. നിലനിർത്താൻ തീർച്ചയായിട്ടും ആകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ 79 അധ്യാപകരെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പരിചയസമ്പന്നരായിട്ടുള്ള ഒരു വലിയ നിരയുണ്ട്. അതോടൊപ്പം ചെറുപ്പക്കാരായിട്ടുള്ള നല്ലൊരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകർ ഉണ്ട്. ഇവർ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാനായത്. തീർച്ചയായിട്ടും ഈ ഒരു പരിചയസമ്പത്ത്, ഈ ഒരു ഐക്യം ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സാധിച്ചാൽ ഇത് നിലനിർത്താനാകും, ഈ പോയിൻറ്റ്സ് കൂടുതൽ വർദ്ധിപ്പിക്കാനും തീർച്ചയായിട്ടും നമുക്കാകും. നാക്കിൻ്റെ അക്രഡിറ്റേഷനിൽ സംസ്ഥാന സർവകലാശാലകളിൽ 1 സ്ഥാനത്താണ് കേരള സർവകലാശാല, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാല. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതിന് കീഴിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ നാക്കിൻ്റെ A++ അംഗീകാരം അവരുടെ ഭാവിക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് സർവകലാശാലയും പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത് നിലനിർത്താനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. രതീഷ് കട്ടേലക്കൊപ്പം R. ബിനോയ് കൃഷ്ണൻ, ETV ഭാരത്, തിരുവനന്തപുരം.